അടച്ചുപൂട്ടിയ സ്കൂൾ പിടിഎ ഏറ്റെടുത്ത് നടത്തിയപ്പോൾ സ്കൂൾ മുറ്റത്ത് വാഴകൃഷിക്ക് കുഴിയെടുത്ത് മാനേജരുടെ പ്രതിഷേധം. പിറവം കാരൂർ സെന്റ് ഗ്രിഗോറിയസ് യു പി സ്കൂളിലാണ് സംഭവം. സ്കൂൾ പൂട്ടാൻ ഹൈക്കോടതി അനുമതി തന്നതോടെ തനിക്കിഷ്ടമുള്ളത് ചെയ്യാൻ സ്വാതന്ത്ര്യമുണ്ടെന്നാണ് മാനേജർ പറയുന്നത്. കാരൂർ ആദിവാസി കോളനിയിൽ കഴിഞ്ഞ 32 വർഷമായി പ്രവർത്തിക്കുന്ന സ്കൂളാണിത്. 5, 6, 7 ക്ലാസുകൾ മാത്രം. ഇപ്പോൾ പഠിക്കുന്നത് 10 കുട്ടികൾ. നടത്തിക്കൊണ്ടുപോകാൻ ബുദ്ധിമുട്ട് ചൂണ്ടിക്കാട്ടി മാനേജർ എം യു പൗലോസ് സ്കൂൾ പൂട്ടാൻ തീരുമാനിച്ചു. പി ടി എ എതിർത്തു. എന്നാൽ ഹൈക്കോടതിയിൽ നിന്നും അനുകൂല വിധി നേടിയ മാനേജർ ഇക്കാര്യം ചൂണ്ടിക്കാട്ടി സ്കൂളിന് മുന്നിൽ ബോർഡും വച്ചു. പക്ഷേ പി ടി എ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി. അപ്പീലിൽ വിധി വന്നിട്ടില്ല. കഴിഞ്ഞ ആഴ്ച മുതൽ പി ടി എ മുൻകൈയെടുത്ത് ക്ലാസ്സും തുടങ്ങി. ഇതോടെയാണ് മാനേജർ രാവിലെ ജെ സി ബി കൊണ്ടുവന്ന് സ്കൂൾ മുറ്റത്ത് വാഴ നടാൻ കുഴികുത്തിയത്. ഒടുവിൽ നാട്ടുകാർ സംഘടിച്ചതോടെ തിരിച്ചുപോയി. കുട്ടികൾ പോകാൻ തയ്യാറാകുന്നില്ല. സ്വാഭാവികമായിട്ടും രക്ഷകർത്താക്കൾ അവരോടൊപ്പം നിൽക്കുകയാണ്. ബെഞ്ചും ഡെസ്കുമെല്ലാം മാനേജർ ഒരു ഹാളിലിട്ട് പൂട്ടിയതിനാൽ വരാന്തയിലിരുന്നാണ് കുട്ടികൾ പഠിക്കുന്നത്. 3 അധ്യാപകരുണ്ട്. ന്യായമായ വില നൽകി ഭൂമി ഏറ്റെടുക്കാമെന്ന് നാട്ടുകാർ വാഗ്ദാനം ചെയ്തതാണ്. പക്ഷേ വിപണി വില കിട്ടിയാൽ മതിയാകുമെന്ന വാശിയിലാണ് മാനേജർ പൗലോസ്. കോടതി അനുസരിച്ച് അവിടെ സ്കൂളില്ല. പിന്നെ കുട്ടികൾ പഠിക്കണം. ഞാൻ എൻ്റെ അനുവാദത്തോടു കൂടി പഠിക്കണമല്ല. അവിടെ എൻ്റെ വസ്തുവാണ്, എൻ്റെ കെട്ടിടമാണ്. അതെനിക്ക് ഇന്നിപ്പോൾ ഇന്നത്തെ നിയമമനുസരിച്ച് എന്തെങ്കിലും ഇഷ്ടംപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പാടില്ലേ? ഹൈക്കോടതിയുടെ അന്തിമ വിധി വരുന്നവരെയെങ്കിലും സ്കൂൾ പ്രവർത്തിക്കണമെന്ന പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ ഉത്തരവ് ലംഘിച്ചുകൊണ്ടാണ് മാനേജറുടെ ഈ നടപടി. കാരൂർക്കാവ് സ്കൂളിൽ നിന്നും സലാം പി ഹൈദ്രോസ്, ഏഷ്യാനെറ്റ് ന്യൂസ്.